നമസ്തേ എവരിവൺ. അപ്പം നമുക്ക് ആദ്യമായിട്ട് ഞാനിവിടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് ആയുഷ്കാത ചൂർണം. ഒരു രോഗപ്രതിരോധ ശേഷിക്കാണ് നമ്മളിത് യൂസ് ചെയ്ത് വരുന്നത് കേട്ടോ. ഇവിടെ ഞങ്ങൾ കൊറോണ വന്നത് മുതൽ യൂസ് ചെയ്യുന്നുണ്ട്. നല്ലൊരു എക്സ്പീരിയൻസ് ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാമെന്ന് വെച്ചത്. യൂസേജും കാര്യങ്ങളൊക്കെ ഇതിൽ എഴുതിയിട്ടുണ്ട്. ഞങ്ങളിവിടെ നമ്മൾ ഇതിൻ്റെ ടേസ്റ്റ് ചേഞ്ചിന് വേണ്ടിയിട്ട് ഇത് ശർക്കര അല്ലെങ്കിൽ ചെറുനാരങ്ങയുടെ നീര് അതൊക്കെ ചേർത്ത് ഉപയോഗിക്കാവുന്നതാണ്. ഒരു ചുക്കാപ്പിയുടെ ഒക്കെ ഒരു ടേസ്റ്റാണ് സംഭവം. നിങ്ങൾ ചായ കുടിക്കുന്നതിനേക്കാൾ നല്ലത് എനിക്ക് തോന്നുന്ന ഇതായിരിക്കും. ഞങ്ങളിവിടെ അങ്ങനെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ കൊറോണയുടെ ഒരു ടൈമിൽ ആണ് ഞങ്ങളിത് യൂസ് ചെയ്ത് തുടങ്ങിയത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് കൂടെ സജസ്റ്റ് ചെയ്യാമെന്ന് വെച്ചു. ഞങ്ങളുടെ എക്സ്പീരിയൻസ് ആണ്. ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങൾക്ക് വാങ്ങി യൂസ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് ഞാൻ പറയാൻ പോകുന്നത് മാലിത്യാദി എണ്ണ. ഹെയർ നമുക്ക് ചിലവർക്ക് കാണാമല്ലോ, ഹെയർ ഇങ്ങനെ റൗണ്ട് റൗണ്ടിൽ ഇങ്ങനെ പൊഴിഞ്ഞു പോകാറുണ്ട്. അവർക്കൊക്കെ ഇത് യൂസ് ചെയ്താൽ നല്ലൊരു റിസൾട്ട് തന്നെയാണ് കിട്ടുന്നത്. ഞാനങ്ങനെ പറയാൻ കാരണം ഇവിടെ ഹസ്ബൻഡിന് അതുപോലെ ഉണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ ഇത് യൂസ് ചെയ്തതിന് ശേഷം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഹെയർ ഇപ്പോൾ ക്ലിയർത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ വാങ്ങി യൂസ് ചെയ്യാവുന്നതാണ്. നല്ലൊരു പ്രോഡക്റ്റാണ് നിങ്ങൾക്ക് ഞങ്ങൾക്ക് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഞാൻ പറയാൻ പോകുന്നത് ഒരു സോപ്പിനെ കുറിച്ചാണ് കേട്ടോ. വിപ എന്നാണ് പേര് വരുന്നത്. നല്ല സോപ്പാണ് കേട്ടോ. അത് ഞങ്ങളിവിടെ കുട്ടികൾക്കും ഞങ്ങളിവിടെ മുതിർന്ന എല്ലാവരും യൂസ് ചെയ്യുന്നത് ഇത് തന്നെയാണ്. നമുക്കിതിൽ പ്രത്യേകിച്ച് പറയാനുള്ള അനിമൽ ഫാറ്റ് നടങ്ങാത്ത സോപ്പാണിത്. നമ്മൾ അമ്മമാർക്കൊക്കെ ഒരു സോപ്പ്, നമുക്ക് കുഞ്ഞുങ്ങൾക്കിപ്പോൾ കുഞ്ഞു വാവുകൾക്കൊക്കെ നല്ലൊരു സോപ്പ് വേണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന അമ്മമാരുണ്ട്. മറ്റ് പ്രോഡക്റ്റൊക്കെ കുട്ടികളുടെ ശരീരത്തിന് എന്താ എഫക്റ്റ്, എന്തെങ്കിലും സൈഡ് എഫക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമോ എന്നൊക്കെയുള്ള പേടി ഉള്ള അമ്മമാർക്ക് കൂടെ വേണ്ടിയിട്ട് ഞാനിത് പറഞ്ഞ് തരികയാണ്. നിങ്ങൾക്ക് വാങ്ങി യൂസ് ചെയ്യാവുന്നതാണ്. യാതൊരു സൈഡ് എഫക്റ്റും കാര്യങ്ങളൊന്നും പേടിക്കാതെ യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഒരു ആയുർവേദിക് പ്രോഡക്റ്റ് ആകുമ്പോൾ നമുക്കൊന്നും കൂടെ വിശ്വാസമാണല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ വാങ്ങി ഉപയോഗിക്കാം. വെറും 40 രൂപയാണ് ഇതിൻ്റെ റേറ്റ്. നെക്സ്റ്റ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരുന്നത് ഒരു പച്ചമരുന്നാണ് കേട്ടോ. ഇത് നമ്മൾ സ്റ്റൊമക് പെയിൻ ആൻഡ് ഗ്യാസ് ട്രബിൾ എന്നിവയ്ക്കൊക്കെയാണ് യൂസ് ചെയ്ത് വരുന്നത്. കാർണിക്കോട്ട് എന്നാണ് ഇതിൻ്റെ പേര് വരുന്നത്. ഞങ്ങളിവിടെ ഇയേഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. സ്റ്റൊമക് പെയിന് നല്ല റിലീഫ് തന്നെയാണ് ഈ മരുന്ന്. നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ വാങ്ങി ഉപയോഗിക്കാവുന്നതാണ്. റേറ്റും കാര്യങ്ങളൊക്കെ കുറവാണ്. പിന്നെ ഒരു ആയുർവേദിക് പ്രോഡക്റ്റ് ആകുമ്പോൾ നമുക്ക് ആ ഒരു വിശ്വാസത്തിൽ ഉപയോഗിക്കാവുന്നതാണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വാങ്ങി ഉപയോഗിക്കാം. ഞങ്ങളിവിടെ ഒരു ഏജ്ഡായ ഒരു അമ്മമ്മയ്ക്കൊക്കെ ഇത് കൊടുക്കാറുണ്ട്. അവർ നല്ല ഒരു റിസൾട്ടാണ് ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നതിൽ ഇതും കൂടെ ഉൾപ്പെടുത്തി നിങ്ങൾക്ക് വേണ്ടി ഇവിടെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾക്ക് ഒരു ഉപകാരമാകുമെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ഞാൻ പറയാൻ പോകുന്നത് ഒരു വിവ ക്രീമാണ് കേട്ടോ. സ്കിൻ കെയർ ക്രീമാണ്. നമ്മളിപ്പോൾ ലേഡീസ് ആയാലും ജെൻസ് ആണെങ്കിലും പുറത്തൊക്കെ പോകുമ്പോൾ സൺ പ്രൊട്ടക്റ്റീവ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് യൂസ് ചെയ്യുന്നതാണ് ഈ നമ്മുടെ ഒരുപാട് ഇത്തരം ക്രീമുകൾ. അപ്പോൾ നമ്മൾ അതൊരു ആയുർവേദിക് പ്രോഡക്റ്റ് ആകുമ്പോൾ നമുക്കൊന്നുകൂടെ വിശ്വാസത്തിൽ യൂസ് ചെയ്യാം എന്നാണ് ധാരണ. മൊത്തത്തിൽ അങ്ങനെ തന്നെയാണ്. അപ്പോൾ അത് ഒന്ന് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാമെന്ന് വെച്ചു. സ്കിൻ കെയറാണ്. ഇവിടെ നമുക്ക് സ്കിന്നെ എവിടെ വേണമെങ്കിലും യൂസ് ചെയ്യാം. കറുത്ത പാടുകളൊക്കെ ഇല്ലാണ്ടാവാനും മറ്റുമാണ് അത് യൂസ് ചെയ്ത് വരുന്നത് പുറത്ത് പോകുമ്പോൾ. പിന്നെ അതുകൂടാതെ ഇതിന് നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. അതോ അപ്പം നമ്മൾ സ്കിന്നിലൊക്കെ തേച്ച് വെച്ചാലും നല്ല സ്മെല്ലാണ്. നമ്മൾ വെറുതെ പെർഫ്യൂമൊക്കെ അടിച്ച് ഇതാക്കണ്ട, ഈ സംഭവം തന്നെയാണ് യൂസ് ചെയ്താലും മതി. നെക്സ്റ്റ് നമുക്ക് ഒരു ജെല്ലിനെ കുറിച്ച് പറഞ്ഞുതരാം കേട്ടോ. അതായത് വിഭ തന്നെയാണ് ഇതിൻ്റെ പേര്. നമ്മളെ ബോട്ടിൽ എഴുതിയിട്ടുള്ളത് ഹെയർ കെയർ ക്രീം എന്നാണ്, പക്ഷേ സംഭവം ജെല്ലാണ്. നമ്മളിവിടെ ഹസ്ബൻഡൊക്കെ യൂസ് ചെയ്യുന്നതാണിത്. അവരുടെ ഒരു എക്സ്പീരിയൻസ് ചോദിച്ചറിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വെച്ചു ആണ് ഈ വീഡിയോയിൽ ഇതുകൂടെ ഒന്ന് ഉൾപ്പെടുത്തിയത്. റേറ്റൊക്കെ നമ്മൾ സാധാ ജെല്ലിൻ്റെയൊക്കെ ഒരു തന്നെ വരുന്നുള്ളൂ എന്നാണ് പറഞ്ഞത്. ആയുർവേദിക് ആകുമ്പോൾ നമുക്ക് ഹെയറിന് യൂസ് ചെയ്യുമ്പോൾ നമുക്കൊന്നും കൂടെ ഒന്ന് വിശ്വാസത്തോടെ യൂസ് ചെയ്യാമല്ലോ. ആയതിനാലാണ് ഞാനിത് ഒന്ന് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാമെന്ന് വെച്ചത്.
നല്ല സ്മെല്ലാണ് ഇതിൻ്റെ പ്രത്യേകത. പച്ചനിറത്തിൽ തന്നെയാണ് സംഭവിക്കുന്നത്. ആയുർവേദിക് ആണ്, അതുകൊണ്ട് തന്നെ പേടി കൂടാതെ ഉപയോഗിക്കാമല്ലോ. അപ്പോൾ അങ്ങനെ യൂസ് ചെയ്യുന്ന ആയുർവേദിക് പ്രോഡക്റ്റ് മാത്രം ചിലവർക്ക് ഒന്നും കൂടെ മറ്റുള്ളതിൽ നിന്നും ബെറ്ററായി തോന്നുന്നവർക്ക് ഇത് വാങ്ങി യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അറ്റ് ലാസ്റ്റ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാൻ പോകുന്നത് ചെമ്പരത്തിയാദി വെളിച്ചെണ്ണ. നല്ലൊരു വെളിച്ചെണ്ണയാണിത്. തലയിൽ നല്ല തണുപ്പിനും മുടി നന്നായിട്ട് ഗ്രോ ചെയ്യാനൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. എൻ്റെ കുറേ ഫ്രണ്ട്സ് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്, നിൻ്റെ ഹെയർ എങ്ങനെ ഇങ്ങനെ കെയർ ചെയ്ത് പോകുന്നു, അതിൻ്റെ സീക്രട്ട് എന്താ ഒന്ന് പറഞ്ഞു തന്നൂടെ എന്നൊക്കെ. ചിലർക്കൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, അല്ലാത്തവർക്കൊക്കെ ഇത് പ്രയോജനപ്പെടുമെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് കൂടിയാണ് ഞാൻ ഈ പ്രോഡക്റ്റ് കൂടെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത്. നിങ്ങൾക്ക് ഇത് പ്രയോജനപ്പെടുമെന്ന് കരുതുന്നു. ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്ന കരുതുന്നു. ഇൻട്രസ്റ്റഡ് ആയവരൊക്കെ ഈ പറഞ്ഞിട്ടുള്ളതിൽ ഏതാ നിങ്ങൾക്ക് പ്രയോജനപ്പെടാന്നറിയില്ല, അതൊക്കെ വാങ്ങി യൂസ് ചെയ്ത് എന്തെങ്കിലും കമൻറ്റ്സ് ഉണ്ടെങ്കിൽ കമൻറ്റിൽ എഴുതി അറിയിക്കണം.